ചില മക്കൾക്ക് ഉമ്മയോട് സ്നേഹമായിരിക്കും, ഉമ്മയോട് സ്നേഹമായിരിക്കും. പക്ഷേ ഞാൻ സ്നേഹം കൊണ്ട് നിങ്ങളോട് പറയുകട്ട, അല്ലാതെ വെറുപ്പോണെന്ന് കരുതരുത്. ആ മകൻ കല്യാണ പ്രായമെത്തി ആ മകന്റെ വിവാഹം കഴിയുമ്പോ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്, ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് വേണം എല്ലാം ഉമ്മയോട് ചോദിക്കും. കല്യാണം കഴിഞ്ഞാൽ സ്വാഭാവികപരമായും ആ ചോദ്യങ്ങളൊക്കെ ഭാര്യയോടായി മാറും. അപ്പോ ഉമ്മ തൽക്കാലം അങ്ങ് മാറ്റപ്പെടും. അങ്ങനെ മാറ്റപ്പെടുമ്പോൾ ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് നല്ലവളാണെങ്കിൽ അവൾ പറഞ്ഞു കൊടുക്കും ഭർത്താവിനോട്, എന്റെ ഉമ്മയും എനിക്ക് ഉമ്മയാണ്, നിങ്ങളെ ഉമ്മയും എനിക്ക് ഉമ്മയാണ്, എന്റെ ഉപ്പയും എനിക്ക് ഉപ്പയാണ്, നിങ്ങളെ ഉപ്പയും എനിക്ക് ഉപ്പയാണ്. ഇതാണ് ഒരു നല്ല പെണ്ണിന്റെ ചിന്ത. നേരെ മറിച്ച് ചില പെണ്ണുങ്ങളുണ്ട്, ആ പെണ്ണ് മണിയറയ്ക്ക് വന്നൊരു 4 ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം ഈ ചെറുപ്പക്കാരെ വൈകുന്നേരം ജോലിയൊക്കെ മാറ്റി കുളിച്ച് പറച്ചായി ഭക്ഷണം ചെറുപ്പിക്ക് വരുമ്പോ ഓൾക്കൊരു മുഖത്ത് ഒരു കനം, എന്താടോ എനിക്ക് ഒന്നുമില്ല, എന്നാലും എന്തോടാ എനിക്ക് കുഴപ്പം ഒന്നുമില്ല, പറയടോ നിങ്ങളമ്മ എന്റെ അമ്മ നിങ്ങളമ്മനെ കൊണ്ട് ചേടങ്ങാറായി, എന്തോടോ എന്റെ അമ്മനെ കൊണ്ട് നിങ്ങളമ്മ എന്നോട് അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇവിടെ നിൽക്കണില്ല, നേരെ പോലത്തെ ഞാൻ പോവാട്, നിങ്ങളമ്മാരത്ത് നിൽക്കാൻ എന്നെ കിട്ടൂല, നിങ്ങളമ്മയും ബാപ്പിയും ഒരു ചായ രണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നേക്കണത്, എന്തു ചെയ്താലും കുറ്റം മാത്രമേ ബാക്കിയുള്ളൂ, എപ്പോ നോക്കിയാലും എന്നെ ചീത്തറിഞ്ഞുകൊണ്ടാണ്. ആദ്യമൊക്കെ തഞ്ചാടുള്ളവൻ പറയും, സാരില്ല ഉമ്മ ഉപ്പയല്ലേ, ഇത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടൂല, കുറച്ച് കാലം ഉണ്ടാവുള്ളൂ, അവരെ വെറുപ്പിക്കണ്ട, ഞങ്ങളെ വെറുപ്പിക്കാറോ ഒന്നോളി, ഞാൻ പോവാണ്. അപ്പം കുടുങ്ങി അര ഓള് പോയാൽ പിന്നെ ഇത്രയും മഹറൊക്കെ കൊടുത്ത് ഇത്രയും പൈസ മുടക്കി കല്യാണം കഴിച്ചിട്ട് ഓളാണ്ട് പോയാൽ നാളെ ഞാൻ വേറെ പെണ്ണ് വന്ന ഓളും പോവൂലേ, ഇപ്പം കുടുങ്ങി, സാരല്ല നിക്ക്. അങ്ങനെ അന്ന ദിവസം കഴിഞ്ഞു, ഓക്കെ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു 8 ദിവസം കഴിഞ്ഞു, അതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. 8 ദിവസം കഴിഞ്ഞു, പിന്നെയും ഇവർ റൂമിക്ക് വന്നപ്പോ ഓള മുഖത്ത് വല്ലാത്തൊരു കനം, വല്ലേ കാട്ടുപോത്തിന്റെ മുഖത്ത് നോക്കിയമാതിരി. അവളെ മുഖത്ത് നോക്കുമ്പോ ഒരു ഗൗരവം, എന്താ സുബേദാനക്ക് പ്രശ്നം? ഒന്നും മിണ്ടുന്നില്ല, പറ. നിങ്ങളെ ഉമ്മനോട് അങ്ങനെ പറഞ്ഞ്, നിങ്ങളെ അമ്മനോട് ഇങ്ങനെ പറഞ്ഞ്, നിങ്ങളെ അമ്മക്ക് എന്ത് സ്വഭാവമാണ്, നിങ്ങളമ്മ അങ്ങനെ തമ്മല്ലേ, നിങ്ങളമ്മ അങ്ങനെ തമ്മല്ലേ, നിങ്ങളെ വാപ്പനോട് അങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ പോകുന്നു, കറു കറു. ഇവൻ റൂമിക്കാണ്ട് പോയപ്പോ നല്ല മോന പിറ്റേന്ന് പോവാ അങ്ങനെ വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, ഉമ്മ നിങ്ങൾ വാറോട് അങ്ങനെ പറഞ്ഞിരുന്നോ? ഉമ്മ അറിയും, മോനെ ഞാനേ ഇന്നലെ ഇങ്ങനെ പ്രശ്നം വന്നപ്പോ അറിയാതെ പറഞ്ഞതാണ്, സാരല്ല. ആ എന്നാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഓന്റെ ഒരു ഗൗരവത്തിൽ ഓനമ്മാനോട്, ഉമ്മ സാധു ഈ മോൻ അയച്ചിട്ട് വേണം അമ്മക്ക് തിന്നാന്. ഏയ് ഉമ്മാന്റെ കാൽക്കീലാണ് മക്കളെ സ്വർഗന്ന, ഇന്ന് അങ്ങനല്ല, ഇന്ന് മക്കളെ കാൽക്കീലിൽ ഉമ്മയും ബാപ്പി നിക്കണം, അല്ലെങ്കിൽ കാര്യം കുറച്ച് ബേജാറാ. ഇത് പേടിച്ചിട്ട് ശരണം ഉമ്മ മോനോട് പറയും, മോനെ ആയിക്കോട്ടെ, ഞാൻ എന്റെ പെണ്ണോടൊന്നും പറയില്ല. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെയും ദിവസങ്ങൾ കഴിയുമ്പോ ഇവളെ മനസ്സിൽ ഈ ഭർത്താവിന്റെ ഉമ്മയോടും ബാപ്പയോടും ഒരു അണിമണത്വക്കും സ്നേഹമില്ല. എന്നാ അവളെ ഉമ്മയും ബാപ്പയും ആണെങ്കിലോ, ഔ അവൾക്ക് സ്വർണക്കട്ടയാണ്, എന്റെ മാനത്തേക്ക് പോകും ഞാന്, 8 ദിവസം എന്റെ മാനത്ത് നിക്കണം, എനിക്ക് എന്റെ പാരത്ത് എനിക്ക് നിക്കണം ഒരു 4 ദിവസം, അയാൾ തങ്ങളുടെ അയക്കാത്തത് ഇവന്റെ അമ്മയും ബാപ്പയ, അത് വേസ്റ്റ്, അത് സൈഡ് ബിസിനസ്, ഇത് മെയിൻ ബിസിനസ്, നമ്മളെ അമ്മയും ബാപ്പയും ഭർത്താവിന്റെ അമ്മയും ബാപ്പയോ, അത് സൈഡ്. അപ്പോ നമ്മളെ ഉമ്മാവും ബാപ്പയും നമുക്ക് സ്നേഹമാണ്, അതുപോലെ ഭർത്താവും ഉമ്മയും ബാപ്പയും സ്നേഹിക്കണ്ടേ? അപ്പൊ നമ്മൾ ചോദിക്കും, അവരെ സ്വഭാവം മോശമാണെങ്കിൽ ഉസ്താദെ, സ്വഭാവം മോശമാണെങ്കിൽ നിങ്ങളെ ഉമ്മാരെ സ്വഭാവം മോശമാണെങ്കിൽ ഉമ്മാനെ ഒഴിവാക്കി പോരില്ല? നിങ്ങളെ ഉമ്മാരെ ബാപ്പേനെ സ്വഭാവം മോശമാണെങ്കിൽ നമ്മളും നമ്മളെ ഉമ്മാരെ പല ഒഴിവാക്കി പോരോ? ഇല്ലല്ലോ. അതുപ്രകാരം അവരുടെ സ്വഭാവം മോശമാണെങ്കിലും നമ്മളെ സ്വഭാവം മോശമാണെങ്കിലും അത് അഡ്ജസ്റ്റ്മെന്റിലൂടെ പരസ്പര കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ അതിന്റെ പേരിൽ ഒന്നുകിലും ഭർത്താവിനെ ഇങ്ങോട്ട് കിട്ടണം, നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടണം, ഉമ്മാനും ബാപ്പാനും നോക്കാൻ പറ്റൂല, അവിടെ നിൽക്കാൻ പറ്റൂല, പുതാപ്പനെ ഇങ്ങോട്ട് കിട്ടണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ആ തൽക്കാലം ആ പദ്ധതി അപകടത്തേക്കാണ്. ഇത് പറയുമ്പോ ചിലന്മാര് പറയണ്ടാവും, ഉസ്താദെ അങ്ങനെ പറഞ്ഞു കൊടുക്കും, നല്ല പറഞ്ഞെടുത്തോളി, അങ്ങനെ എനിക്കൊരു മരുവള് വന്നിട്ടുണ്ട്, പണ്ടാറടക്കാൻ ഓള് മന്നീ രസം, എന്റെ പെരീരില്ലാത്ത കട്ടകാലങ്ങളില്ല, എന്നും പ്രശ്നങ്ങളാണ്. അങ്ങനെ പറഞ്ഞൊടുക്കി ഇമ്മാരിങ്ങനെ കൈയടിക്കണ്, ആ അവിടെ പിടിക്കണം. വേറെ പ്രശ്നമുണ്ട്, ചില ഉമ്മാർക്കുള്ള സ്വഭാവം എന്താ, ചില ഉമ്മാർക്ക് സ്വഭാവം ഉണ്ട്,
ഒരു ഗ്ലാസ്, ആ ഗ്ലാസ് മോളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ ഉമ്മ പറയും അത് സാരല്ലടി, ഒരു ഗ്ലാസ് അല്ലേ. അല്ലോ അതെങ്ങാനും മരോളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലോ, അന്റെ പേരെന്ന് കൊണ്ടുവരാൻ നാളെ ഡസൺ ഗ്ലാസ്. ക്ലാസ് ഇല്ലാത്തോട്ട് ആ ക്ലാസ് പൊട്ടിച്ചുകൊണ്ട് ഓള് കണ്ടില്ല. അല്ലോ എന്താ ഇവൾ, ഇത് മരുമകളാണ്, അത് മോളാണ്. മോളാവുമ്പോ ഇനിയിപ്പോ ക്ലാസ് പൊട്ടിയാലും അമ്മൾ തന്നെ അല്ലേ, മരുമകളാകുമ്പോ നമ്മളതല്ലല്ലോ. അപ്പൊ ഒരു ക്ലാസ്സിന് സ്ട്രോങ് കൂട് 110 വോൾട്ട് ആവും. മോളത്തിന് വീണാലോ ക്ലാസ്സിന് ഒരു 60 വോൾട്ട് കരുതിയാ മതി. അങ്ങനെ ആവാൻ പാടില്ല അല്ലേ. ചില പെണ്ണുങ്ങളൊക്കെ പറയും വീട്ടിക്ക് നിൽക്കാൻ പോയാല്, ചില പെൺകുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കാൻ പോയാല് ഉമ്മ ചോദിക്കും, അല്ലെങ്കിൽ അയൽവാസം ചോദിക്കും, മോളെ താഹിറ എത്ര ദിവസമാണ് നിൽക്കാൻ വന്നത്. അപ്പൊ ചില പെണ്ണുങ്ങൾ പറയും എന്റെ ഉമ്മനോട് 8 ദിവസം നിൽക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഉമ്മ ഒറ്റയ്ക്കേ അവിടെ വീട്ടിലുള്ളൂ, അതുകൊണ്ട് ഞാൻ 8 നിൽക്കുന്നില്ല, 4 ദിവസം നിന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അവിടെ തന്നെ പോകുന്ന അറിയും. അങ്ങനെ ചില മരുമക്കളുണ്ട്. അത് ഉമ്മാന സ്വഭാവം പവറായത് കൊണ്ടാണ്. അതേ സ്ഥാനത്ത് വേറൊരു സൈനബ, മോളെ സൈനബ എന്നാ ഭർത്താവിന് വീട്ടിൽ പോണ്, എത്ര ചെലവുണ്ട്. ഉമ്മനോട് 2 നിൽക്കാൻ പറഞ്ഞത് ആ തള്ളാനത്ത് കഴിഞ്ഞ് പോവാനാവൂല, എന്തെങ്കിലൊക്കെ വല്യമ്മ മരിച്ചു എന്നോ വല്യപ്പ മരിച്ചു എന്നോ എന്തെങ്കിലൊക്കെ അടവ് പറഞ്ഞിട്ട് ഒരു 8 കൂടി നിൽക്കണം. അപ്പൊ എന്താ, രണ്ട് വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ പെണ്ണ് പറഞ്ഞത് 8 ഉമ്മ ലീവ് തന്നിട്ടുണ്ട്, പക്ഷെ 4 നിന്നിട്ട് പോകണം, ഉമ്മ ഒറ്റയ്ക്കുള്ളൂ പാവാണ് എന്നാണ്. രണ്ടാമത്തെ പെണ്ണ് പറഞ്ഞത് 2 ആ തള്ള ലീവ് തന്നിട്ടുള്ളൂ, പക്ഷേ 2 കൂടി നിൽക്കണം, അതിന് എന്തെങ്കിലൊക്കെ ഒരു കളവ് ഒപ്പിക്കണം എന്നും പറയുന്ന 2 രൂപത്തിലുള്ള സ്വഭാവക്കാരാണ്. അത് പ്രശ്നമുണ്ട്. ഒരു കൈ, ഈ ഒരു കൈ മാത്രം ഒരാൾ ഇങ്ങനെ അടിച്ചാൽ ശബ്ദം ഉണ്ടാവൂല. ഈ കൈ ഇങ്ങനെ അടിക്കുമ്പോ ഈ കൈയിന് തോന്നാണ് എന്തപ്പോ ആ കൈ മാത്രം ഇങ്ങനെ അടിക്കണ്, നമ്മളൊന്ന് സഹകരിക്കട്ടെ. ഈ കൈ ഇങ്ങനെ അടിക്കുമ്പോ ഈ കൈ വെക്കുമ്പോ ശബ്ദം ഉണ്ടായി. അതേ സ്ഥാനത്ത് ഏത് ഉമ്മയായാലും ബാപ്പായാലും കുറെ കേൾക്കാത്തിൽ കൂട്ടി കുറെ ചില അമ്മായിമാരൊക്കെ പറഞ്ഞാക്ക, ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്നൊക്കെ പലഹാരങ്ങള് ഫ്രൂട്ട്സുകളെ കൊണ്ടുവരുമ്പോ അമ്മായിമ്മക്കിട്ട് വരുമല്ലോ, എന്നിട്ട് ആ പൊതിണ്ട് വാങ്ങും, നേരെ കൊണ്ടുപോയിട്ട് അളമാരിക്ക് അല്ലാ, എന്നിട്ട് ആർക്കാ ഇന്റെ കെട്ടിച്ച പെൺകുട്ടികളുണ്ട് നല്ല വരാണ്ട് അവിടുന്ന്, ആ പെൺകുട്ടികൾക്കും വല്ല പേരക്കുട്ടികൾ കൊടുക്കാൻ വേണ്ടി എടുത്തച്ചാണ്, ഇത് കൊടുന്ന ആരാ, മരോളാങ്ങളെ കൊടുന്ന ബിസ്ക്കറ്റ് നമ്മളെ കുട്ടിയൊക്കെ എടുത്തച്ചക്ക. ഈ സാധു മരോൾ അണ്ടി പോയ അണ്ണാനെ പോലെ പഠിച്ചോനെ, നമ്മളാകെ കൊടുന്ന ബിസ്ക്കറ്റ് ഞമ്മക്കില്ല, അവരെ കുടുംബക്കാരെ കൊടുന്ന ബിസ്ക്കറ്റ് ഞമ്മക്കില്ല. ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ കലഹങ്ങളും കലാപങ്ങളും നിത്യത്തൊഴിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മക്കൾക്ക് മരുമക്കളോട് സ്നേഹമില്ല, മരുമക്കൾക്ക് മക്കളോട് സ്നേഹമില്ല, ഉമ്മാക്ക് മക്കളോട് സ്നേഹമില്ല, മരുമക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ല. ഞാനൊരു കാര്യം അടിവരയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സ്നേഹത്തോടുകൂടെ ഞാനൊരു കാര്യം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ മക്കൾ കെട്ടിക്കൊണ്ടുവന്ന നമ്മുടെ ആൺമക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നമ്മുടെ മരുമക്കള് രണ്ടും ഒരു കണ്ണുകൊണ്ട് കാണേണ്ടവരാ. കാരണം എന്തെന്നറിയോ ഈ ആരോഗ്യമുള്ള അമ്മായുമ്മ, ഈ ആരോഗ്യമുള്ള ഭർത്താവിന്റെ ഉമ്മ, ആ ഉമ്മാകങ്ങാനും നാളെ ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ അന്യ തറവാട്ടിലേക്ക് എത്തിച്ചേച്ച പെൺകുട്ടികൾ അവര് വന്ന് നിൽക്കുന്നതിൽ പരിമിതിയുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ആൺമക്കൾ കൊട്ടിക്കൊണ്ടുവന്ന മരുമക്കള് അവര് എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് കഞ്ഞിവെള്ളം തരാൻ, നിങ്ങൾക്ക് മരുന്നെടുത്ത് തരാൻ, നിങ്ങളെ വസ്ത്രമലക്കാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് മക്കളെ ഒരു കണ്ണുകൊണ്ട് കാണുകയും മരുമക്കളെ മറ്റു കണ്ണുകൊണ്ട് തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ മംഗലം പാലത്ത് വന്ന ഏതെങ്കിലും ഒരു ഉമ്മാക്കുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ പറയുകയാ, ഈ ഉമ്മ നിങ്ങൾ ഇന്ന് ഈ വാള് കഴിഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോ വഴിയിലെങ്ങാനും പ്രഷർ കൂടി തലതുറ്റി വീണാ, തളർന്നു വീണാ, നിങ്ങളെ എടുത്തു നോക്കി ഡോക്ടറെ കാണിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താ, നിങ്ങളെ കെട്ടിച്ചേച്ച പെൺകുട്ടികളൊക്കെ വന്നിട്ട് 2 നിൽക്കും, എന്നിട്ട് പറയും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ട്, മദ്രസയിൽ പോകാൻ, ഭർത്താവ് സമ്മതിച്ചിട്ടില്ല, 2 അവരോട് വന്ന് നിൽക്കാൻ പറ. എന്നാ ഞാൻ പറയുന്നു, നമ്മുടെ മരുമക്കളാണ് നമ്മുടെ എല്ലാ വൃത്തിയാക്കാനുള്ളത്. അതുകൊണ്ട് മരുമക്കളെ സ്നേഹിക്കണേ, എന്നാ മക്കളെ തള്ളണമെന്നല്ല, മക്കളും നമ്മുടെ ബീജമാണ്, അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാ. മക്കളെയും മരുമക്കളെയും സ്നേഹിച്ച് പാവപ്പെട്ട ഭർത്താവിനെ കഷ്ടപ്പെടുത്തുന്നു ഉമ്മ മരുമകളെ കുറ്റം പറയുമ്പോ, മരുമകൾ ഉമ്മാനെ കുറ്റം പറയുമ്പോ, നടുവിൽ നിന്ന് പുരുഷനെ ബുദ്ധിമുട്ടുകയാ. അങ്ങനത്തെ ഒരു സംസ്കാരം, അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മുടെ വീട്ടിൽ പാടില്ല. നമ്മുടെ വീട്ടിൽ സ്നേഹം, കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം എന്നാണ്. ആ അമ്മായും എത്ര ഒമ്പർക്ക് പോയാലും
ചില ഉമ്മാരൊക്കെ മെമ്പർക്ക് പോകാൻ വേണ്ടി എല്ലാരെ കൊണ്ടും പൊരുത്തപ്പെടിക്കും. ആചാരെ ഞാൻ ഉമ്മർക്ക് പോവട്ട, കുഞ്ഞുമോ ഞാൻ മെമ്പർക്ക് പോവട്ട. അപ്പൊ മരുമകൾ റൂമെന്ന് പറയാം, തള്ള മെമ്പറല്ല, മെമ്പറിന്റെ അപ്പുറത്തുള്ള ജീവിതം എന്ത് കാര്യണ്ട, ഇവിടെ ആ തള്ളന സ്വഭാവം കണ്ടില്ലേ, അയൽവാസികളോടും മുണ്ടൂല, കുടുംബക്കാരോടും ലോകില്ല, കണ്ണി കണ്ട ആൾക്കാരോടും മുഴുവൻ ഈബത്തും നമീമത്തും പറഞ്ഞ് വല്യ ബീവയോ ഉമ്രക്ക് പോവാ. അച്ചയാള് ആര് പറയണേ, തന്റെ സ്വന്തം വീട്ടിലെ മരുമകൾ റൂമിൽ നിന്ന് പറയാ, ഉമ്രക്കല്ല ഹജ്ജിന് പോയിട്ടാ നല്ല മണ്ണ് കേടെടുത്താന്, അല്ലാതെ എന്താ. അപ്പൊ എന്താ ആദ്യമായി ഈ ഉമ്മ ശരിക്ക് പൊരുത്തപ്പെടുക്കേണ്ടത് തന്റെ വീട്ടിലെ മക്കളെയും മരുമക്കളെയാണ്. അത് ചെയ്തിട്ടില്ല, മക്കളോടും മരുമക്കളോടും വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ്, ആഭരണങ്ങൾ പറഞ്ഞ്, പണം പറഞ്ഞ്, നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന ഉമ്മമാർ അവരിത് അറിഞ്ഞിരിക്കണം, അവരിത് കരുതിയിരിക്കണം. എന്നാൽ തന്റെ ഭർത്താവിന്റെ ഉമ്മയെയും ബാപ്പയെയും പടിയടത്തി പിണ്ടം വെക്കാൻ ഏതെങ്കിലും ഭാര്യമാർ തന്റെ ഭർത്താവിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ മനസ്സിൽ കുറിച്ചു വെച്ചോ, ഈ ഉമ്മമാർ നിങ്ങൾക്ക് ആൺകുട്ടികൾ വളരുന്നില്ലേ, നിങ്ങൾക്ക് പെൺകുട്ടികൾ വളരുന്നില്ലേ, ഇൻഷാ അല്ലാ നിങ്ങളെ ഭർത്താവ് കാരണമായി ഏതെങ്കിലും ഉമ്മ വേദനിച്ച, ഏതെങ്കിലും ഉപ്പ വേദനിച്ച നിങ്ങളെ ആൺകുട്ടികൾ നാളെ കല്യാണം കഴിച്ച് അന്ന് നിങ്ങൾക്ക് വയസ്സാകുമ്പോ നിങ്ങളെയും അവരെ വീട്ടിൽ നിന്ന് പടിയടത്ത് പിണ്ടം വെക്കും കേട്ടോ. അതല്ല ഏതെങ്കിലും പുരുഷന്മാര് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി തന്റെ മാതാവിനെയും പിതാവിനെയും വെറുപ്പിച്ച, ഞാൻ കാര്യം പറയുന്നു ഉപ്പ, നാളെ നിങ്ങളെ മക്കളും നിങ്ങൾക്കെതിരെ ഇതേ പ്രകാരം വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു കാരണം ആമയുൾക്കമായി പറയുകയാ, സ്വന്തം ഉമ്മാനെയും സ്വന്തം ഉപ്പാനെയും പടിയടച്ച് പിണ്ടം വെക്കുന്ന സംസ്കാരം നമ്മളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും നമ്മുടെ സംസ്കാരത്തിലോ സ്വഭാവത്തിലോ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന കാലം വന്നാൽ, ആ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന കാലം വന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ച എന്താ, ഏത് ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ആ മാതാപിതാക്കളെ സ്നേഹത്തോടെ കണ്ട് അവരെ പരിപാലിച്ച് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തിട്ട് അവരെ പരിപാലിച്ചില്ലെങ്കിൽ ഈ ദുനിയാവും നാളെ ആഖിറത്തും നഷ്ടത്തിലാണ് മുസ്ലിമേ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ പൈശാചികമായ അലോസരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഭർത്താവിന്റെ മാതാവിനെ വെറുപ്പിക്കല്ലേ, ഭർത്താവിന്റെ പിതാവിനെ വെറുപ്പിക്കല്ലേ, ഭാര്യയുടെ മാതാവിനെ വെറുപ്പിക്കല്ലേ, ഭാര്യയുടെ പിതാവിനെ വെറുപ്പിക്കല്ലേ. കാരണം എന്തെന്നറിയോ, നാളെ ഞമ്മക്കും ആൺകുട്ടികൾ വളരുന്നുണ്ട്, നാളെ ഞമ്മക്കും പെൺകുട്ടികൾ വളരുന്നുണ്ട്. പൊന്നു ഉമ്മ ആരാന്റെ പള്ളക്ക് കുത്തിയാ വേദന അറിയൂല, അവനവന്റെ പള്ളക്ക് കുത്തുമ്പോഴേ വേദന അറിയുകയുള്ളൂ. മറ്റുള്ളവന്റെ പള്ളക്ക് കുത്തുമ്പോ ചോര ഒലിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടാകും, നമ്മളെ പള്ളക്ക് കുത്തുമ്പോയല്ലേ അതിന്റെ വേദന അറിയുക. നമ്മളെ മാതാവിനെ വെറുപ്പിക്കുമ്പോ, നമ്മളെ പിതാവിനെ വെറുപ്പിക്കുമ്പോ, നമ്മളെ ഭർത്താവിന്റെ മാതാപിതാക്കളെ വെറുപ്പിക്കുമ്പോ അതിന്റെ വേദന നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയുന്നേപ്പയാ നമ്മളെ യൗവനമൊക്കെ നശിച്ച് നമുക്ക് പ്രായമാകുമ്പോ നമ്മുടെ മക്കള്, നമ്മുടെ ആൺമക്കള്, നമ്മുടെ പെൺമക്കള് അവര് കെട്ടിയ പെണ്ണിന്റെ വാക്ക് കേട്ട് ഈ പ്രായമായ ഉമ്മയെ പുറത്താക്കുമ്പോ, പ്രായമായ ഉപ്പയെ ധിക്കരിക്കുമ്പോ അന്ന് നെഞ്ഞുഞ്ഞിട്ട് നമ്മൾ പറയും, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ മകനെ ചതിച്ചല്ലോ, കാലം വളരെ മോശമാ, ഉമ്മാനെ അറിയണം മക്കളെ, ഉപ്പാനെ അറിയണം മക്കളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഒന്ന് ഉറക്കെ സ്വലാത്തിലിരിക്കണേ, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഒന്നും കൂടി ഉച്ചത്തിൽ ചൊല്ലിക്കോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. റസൂലിന്റെ രണ്ട് ദുആ ഉണ്ട്, ഒന്നെന്താ, ഒന്ന് റഹിമ അംഫ് നശിച്ചു പോവട്ടെ മുഖം കുത്തി വീഴട്ടെ. മൻ അദറക അബവൈ ഇൻദ കൽകിബറ, പ്രായമായ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ അവരെ പരിപാലിച്ചിട്ട് സ്വർഗത്തിലെത്താൻ കഴിയാത്ത മക്കളുണ്ടോ, ആ മക്കള് ദുനിയാവിൽ നിന്ന് നശിച്ചു പോകട്ടെ, അവൻ മുഖം കുത്തി വീഴട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സമയത്താണ് അല്ലാഹു റസൂലിന്റെ ഹദ്റത്തേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ കടന്നു വരിക. അക്ബൽ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു, എന്നിട്ട് ചോദിച്ചു, ഫഖാല, അദ്ദേഹം നബിയോട് പറഞ്ഞു, ഉബായുക അൽ ഹിജ്റത്തി വൽ ജിഹാദി അബ്തഗിൽ അജ്റ മിനല്ലാഹി തആല, യാ റസൂലല്ലാഹ്
നബിയെ ഉപായുക, ഞാൻ എന്റെ ശരീരം വിൽപ്പന നടത്തട്ടെ നബിയെ, അൽ ഹിജ്റത്തി, ഒന്നുകിൽ അങ്ങയോട് കൂടെ ഹിജ്റ പോരാൻ, അവിൽ ജിഹാദി, അല്ലെങ്കിൽ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, അബ്തഗിൽ അജ്റ മിനല്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ പറയാനുള്ള കാരണം, നാളെ പരലോകത്തേക്ക് എന്റെ ശരീരം മുഴുവനും കഷണം കഷണങ്ങളായി മുറിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. അതുകൊണ്ട് യുദ്ധം ചെയ്യാനാ ഞാൻ വന്നത്, ഞാൻ യുദ്ധത്തിന് പോരട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ പൊന്നുമോനെ നീ യുദ്ധത്തിന് പോരുന്നത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അബ്തഗിൽ അജ്റ മിനല്ലാ, അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടിയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുചോദ്യം വന്നു, അഹയ്യുല്ലക വാലിദൈക യാ സഹാബ, ഓ മനുഷ്യ, നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കാലനാം ബൽകിലാഹുമാ, നബിയേ എന്റെ ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവനെ വിളിച്ചിട്ട് ചോദിച്ച ചോദ്യം എന്താ? ഓ പൊന്നുമോനെ, നീ അബ്തഗിൽ അജ്റ മിനല്ലാ, അല്ലാഹുവിൽ നിന്ന് നീ കൂലി ആഗ്രഹിക്കുന്നവനാണോ? കാലനാം യാ റസൂലല്ലാ, ഹബീബായ നബിയേ, അല്ലാഹുവിൽ നിന്ന് ഞാൻ കൂലി ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ? എന്നാൽ ഓ മനുഷ്യ, ഫർജ് ഇലാ വാലിദൈക, ഫർജ്, ഇപ്പൊ തന്നെ നീ മടങ്ങി പോകണം. ഇലാ വാലിദൈക, നിന്റെ ഉമ്മാന്റെ അടുക്കൽ ചെല്ലണം, നിന്റെ ബാപ്പാന്റെ അടുക്കൽ ചെല്ലണം. എന്നിട്ട് ഫഹസിൻ സുഹബതഹുമാ, ആ മാതാവിനും പിതാവിനും നീ ഗുണം ചെയ്യോ. ഫദാലിക്കൽ ജിഹാദ്, ഫദാലിക്കൽ ജിഹാദ്, ഫദാലിക്കൽ ജിഹാദ്. രണാഭൂമിയിലേക്ക് ഇറങ്ങി നിന്റെ കൈ മുറിക്കുന്നതിനേക്കാൾ, നിന്റെ കാല് മുറിക്കുന്നതിനേക്കാൾ, നിന്റെ ശരീരം കഷണമാകുന്നതിനേക്കാൾ നിനക്ക് കൂലി നിന്റെ ഉമ്മാനെയും നിന്റെ ബാപ്പാനെയും നോക്കലാ, അവരെ കാഷ്ടം വൃത്തിയാക്കലാ, അവരെ പരിപാലിക്കലാ, അവരെ ചികിത്സിക്കലാ, അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യലാ. അത് നിന്റെ ജിഹാദാണ് മോനെ. ആ ജിഹാദ് എടുക്ക. ഈ പാരമ്പത്തെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. റസൂൽ പറഞ്ഞു, മോനെ യുദ്ധം ചെയ്യാൻ വന്നവനാണോ? നഅം യാ റസൂലല്ലാ, യുദ്ധത്തിന് വന്നവനാണ്. എന്നാൽ നിന്റെ ഉമ്മാനടുക്കൽ പോവുക, ഉപ്പാനടുക്കൽ പോകുക, എന്നിട്ട് അവർക്ക് നീ ഗുണം ചെയ്യുക, അതാണ് നിന്റെ ജിഹാദ്. ആ ഉമ്മാന്റെ പൊരുത്തമാണ് ആ മനുഷ്യന്റെ യുദ്ധം. ഈ ഇരിക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങളെ, ഒരു ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പണമില്ലെങ്കിലും കുഴപ്പമില്ല, പൊന്നു ഉമ്മാനെ പരിപാലിക്കുന്നതാണ് നമ്മുടെ വിജയമെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഫളി അള്ളാഹു അനഹു, ശ്രദ്ധിക്കണേ, രണ്ട് കാതും നിങ്ങൾ ശ്രദ്ധിക്കണേ, ഉമ്മമാരിങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഉപ്പമാരിങ്ങോട്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധ മാറിപ്പോകരുത്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഫളി അള്ളാഹു അനഹു, ആരാ ഫളി അള്ളാഹു അനഹു എന്നറിയോ? അള്ളാഹുവിന്റെ മഹാനായ സുഫിയായ മനുഷ്യനാ, വലിയായ മനുഷ്യനാ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യനാ ആ ഫളി അള്ളാഹു അനഹു. പാവപ്പെട്ട ഒരു തൊഴിലാളിയാ, പാവപ്പെട്ട ഒരു ഫക്കീറാണ് ഫളി തങ്ങൾ. ആ ഫളി തങ്ങൾക്ക് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്താ ആഗ്രഹം എന്നറിയോ? ആ പാവപ്പെട്ട ഫളി അള്ളാഹു അനഹു കിട്ടുന്ന ചില്ലിക്കാശ് ചില്ലിക്കാശ്, ഓരോരോ തുണ്ടം തുണ്ടം പണം തന്റെ ബക്കറ്റിൽ ശേഖരിച്ചു വെച്ചു, താൻ ഒരുമിച്ച് കൂട്ടി വെച്ചു. എന്തിന് വേണ്ടിയാ ഒരുമിച്ച് കൂട്ടി വെച്ചെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ഒന്ന് പോവാൻ, മദീനത്തുൽ മുനവ്വറയിൽ ഒന്ന് പോവാൻ, പരിശുദ്ധമായ ഹജ്ജ് ഒന്ന് ചെയ്യണം, എനിക്ക് ഉംറ ഒന്ന് ചെയ്യണം, ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടി അള്ളാഹു അനഹു തനിക്ക് കിട്ടുന്ന നാണയത്തുട്ടുകൾ അതൊരു പാത്രത്തിൽ ശേഖരിച്ചു വെക്കുന്നു. എന്തിനാ ശേഖരിക്കുന്നത്? ഹജ്ജിന് പോവാനാ. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഫളി അള്ളാഹു അനഹു തന്റെ ആ പാത്രങ്ങൾ പൊട്ടിച്ചു നോക്കുമ്പോ നിറയെ പണമുണ്ട്. ആ പണം എണ്ണി നോക്കുമ്പോ അൽഹംദുലില്ലാ, ഹജ്ജിന് പോകാനുള്ള പണമായിട്ടുണ്ട്. വല്ലാത്ത സന്തോഷമായി. മുത്തിന്റെ റൗളയൊന്ന് കാണാമല്ലോ, മക്കത്തുൽ മുക്കറമയൊന്ന് കാണാമല്ലോ, മദീനത്തുൽ മുനവ്വറയിൽ ഒന്ന് പോവാ
പോവാമല്ലോ, പരിശുദ്ധമായ മുത്തനിക്ക് ഒരു സലാം പറയാമല്ലോ. ഫദലിന് വല്ലാത്ത സന്തോഷമായി. ഫദല പണങ്ങൾ ഇവിടെവരും ഒരുമിച്ച് കൂട്ടി അവസാനം ഹജ്ജിന് പോകാൻ വേണ്ടി എല്ലാ പദ്ധതിയും ആവിഷ്കരിച്ച് ഉമ്മയോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഒരുപാട് മാസങ്ങളായി ഹജ്ജിന് പോകാൻ വേണ്ടി വല്ലാതെ കൊതിച്ചു നിൽക്കുകയാണ് ഞാൻ ഉമ്മ. അതുകൊണ്ട് ഉമ്മ എനിക്ക് ഹജ്ജിന് പോകാനുള്ള പണമായിട്ടുണ്ട്, ഞാൻ ഹജ്ജിന് പോവട്ടെ ഉമ്മ.